മൊത്തം ഇപ്പം തിരുവനന്തപുരം നഗരത്തിൽ മഴ ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇവിടെ ഓൾ സെയിൻസ് കോളേജിനടുത്തുള്ള ഓൾ സെയിൻസ് ജംഗ്ഷന്റെ ഭാഗത്തെ വെള്ളക്കെട്ടിനടുത്താണ്, വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. ഇപ്പം ഇവിടെ 300 വീടുകളുണ്ട്. ഈ കാണുന്ന വീട്ടിലൊക്കെ ഞാൻ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഞാൻ കരുതിയത് ആൾതാമസം ഇല്ല എന്നാണ്. കാരണം ഇത്രയും വെള്ളം പൊങ്ങി ആളുകളൊക്കെ പലയിടത്തേക്ക് മാറിക്കാണുമെന്ന് കരുതി. പക്ഷേ ഈ വീടുകളിലൊക്കെ തന്നെ ആൾതാമസമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഊഹിക്കാം. ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സ്ത്രീകൾ പല വീടുകളിലും കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇതിന് കുറച്ചുകൂടെ മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ആഴം കുറേ കൂടെ കൂടുതലാണ്, വലിയ ആഴമുണ്ട്. ഇത് താഴ്ന്ന പ്രദേശമാണ്. അപ്പം ഈ അടുത്ത കാലത്താണ് ഇവിടെ ഇത്രത്തോളം വെള്ളം കെട്ടി നിന്നിട്ട് ശേഷം ഇറങ്ങിപ്പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം മെഡിക്കൽ വേസ്റ്റ് അടക്കം ഈ പല പ്രദേശങ്ങളിലും ഇടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ തന്നെ ഈ വെള്ളം ഊറിയിറങ്ങുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രത്തോളം തന്നെ ജനജീവിതം വളരെ ദുരിതത്തിലാണ് തലസ്ഥാന നഗരത്തിൽ എന്ന് പറയാം. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ഒന്നോ രണ്ടോ ദിവസം നിന്നതിന് ശേഷം ഇറങ്ങുന്ന ഒരു പതിവാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം സ്ഥിതിയൊക്കെ പൂർണ്ണമായിട്ടും മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇപ്പോൾ 14 ഇവിടെ ഈ ഒരു പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു. നമ്മൾ ഈ ചാക്കയുടെ പല ഭാഗത്തും മുൻപ് പോയതാണ്. അവിടെയൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ട്. ചില പ്രദേശത്തൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു മഴ കഴിഞ്ഞ് മഴ തോർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ മഴ വെള്ളക്കെട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ പ്രദേശത്ത് അങ്ങനെയല്ല. ഇവിടെ ഓട ഇല്ല എന്നുള്ളതാണ്. ഓടയുടെ നിർമ്മാണം പൂർണ്ണമായിട്ട് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഉള്ള ഓടകളൊക്കെ അടഞ്ഞ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 2 ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. എന്തായാലും പ്രദേശവാസിയായിട്ടുള്ള ചേട്ടൻ കൂടെ ചേർന്നുണ്ട്. ചേട്ടാ, ഇവിടുത്തെ സ്ഥിതി എന്താ? ഇവിടെ ഭയങ്കര സ്കൂളിൽ പോലും പോകാത്ത അവസ്ഥയിലാണ് പിള്ളേരെയും കൊണ്ട്. ഇറങ്ങി നിന്ന കാലിനടിപ്പൊക്കെ പൊട്ടിയിട്ട് നടക്കാൻ പോലും വയ്യ. ആരും വന്നില്ല തന്നെ. ഇവിടെ നോക്കിയിട്ട് ഒന്നും നോക്കാതെ പോയി. പിന്നെ വെള്ളമടിക്കി വന്ന ടാങ്കറിൽ ഇറങ്ങി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരണുള്ളൂ. പോകാനും പോയിട്ട് പോയി. ഇവിടെ വെള്ളം കൂറിക്കൊണ്ടിരിക്കുന്ന വെള്ളം വീണ്ടും വീണ്ടും. മോട്ടർ അടിച്ച് കളയുന്നത് ആരാണ്? ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ആണോ അതോ? ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് 2-3 ദിവസം കൊണ്ട് വന്നതാണ്. ആരെങ്കിലും വിളിച്ച് പറഞ്ഞ അന്ന് അറിഞ്ഞില്ല. ഏകദേശം ഇപ്പോൾ 2 വന്നില്ല. ഇപ്പോൾ ഇന്നലെ മേടിക്കാൻ വന്നു. 4 വന്നില്ലായിരുന്നു വെള്ളം. പിന്നെ മോട്ടർ അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 2 കൊണ്ട് അടിക്കുക തന്നെ വെള്ളം. എത്ര ദിവസമായി കാണും ഈ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്? കുറേ ദിവസമായി. രാത്രി കൊഴിഞ്ഞായിരുന്നു. ഇവിടെ ഇനി ഓട വരുമെന്ന് പറഞ്ഞിട്ട് കുറെ നാളായിട്ട്, 2 കൂടുതലായി ഓട വരുമെന്ന് പറഞ്ഞിട്ട്. ഇതൊരു ഓട കഴിഞ്ഞ വർഷം ഇതേപോലെ വെള്ളം കൂടിയിട്ട് ഇതേപോലെ നിറഞ്ഞ് ഇതിനകത്തൊക്കെ വെള്ളം കയറിയായിരുന്നു. ഈ 2 ഇത്രയും വെള്ളം രൂക്ഷമായി. 2 ഇതാണ് തലസ്ഥാനത്തെ അവസ്ഥ. ഇതിപ്പം വിവരിക്കുന്നതിനും ഒക്കെ അപ്പുറത്തേക്കാണ് ഇവിടുത്തെ ജനജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പമ്പ് വെച്ച് വെള്ളം അടിച്ച് കളയുന്ന സാഹചര്യത്തിലും ഇവിടെ ആളുകൾക്കെതിരെ കേസെടുക്കുന്നുണ്ട്. അതായത് ഇതിന് തൊട്ടപ്പുറത്തെ റോഡിലേക്കാണ് ഈ വെള്ളം അടിച്ച് കളയേണ്ടതായിട്ട് വരുന്ന സാഹചര്യം. വേറൊരു പ്രദേശത്തേക്കും ഈ വെള്ളം കളയാൻ പറ്റുന്നില്ല. അപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് നാട്ടുകാർക്കെതിരെ കേസെടുക്കുന്നുണ്ട് വെള്ളം അങ്ങോട്ടേക്ക് പമ്പ് ചെയ്യുന്നതിന്. അപ്പോൾ ഇതെന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ജനങ്ങളും അറിയാത്ത ഒരു സാഹചര്യം. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഒപ്പം ഈ ദുരിതത്തോടൊപ്പം തന്നെ കേസുകളും കൂടെ വരുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ തന്നെയാണ് ചാക്കയുടെ പല പ്രദേശങ്ങളിലും. ശംഖുസ്വർഗത്തിലായ അവസ്ഥയാണ്. കാരണം വെള്ളം സ്വന്തം നിലയിൽ പമ്പ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ റെയിൽവേ കേസെടുക്കും. പിന്നെ ഈ വെള്ളത്തിൽ നിൽക്കുക എന്നത് അതീവ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമായി മാറിയിരിക്കുന്നു.